ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടിരുന്ന വീഡിയോ നമ്മളെ മാംഗ്ലൂരിൽ നിന്ന് വീട്ടിലെത്തിയ വരെയുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അതിനുശേഷം വീട്ടിൽ ഈ ലഗേജ് എല്ലാം ഇറക്കിയതിന് ശേഷമാണ് എനിക്ക് കിച്ചണിൽ നിന്ന് വിളി വന്നത്. പക്ഷേ ഇതേ ഇവിടെയായിട്ട് കള്ളം കയറിയിട്ടുണ്ട്, ഇതേ ഇവിടെ വാതിലൊക്കെ കുത്തി പൊളിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഓടിപ്പോയി. അപ്പോൾ തന്നെ ഞാൻ നോക്കി, അവിടെ മുതലുള്ള വീഡിയോസാണ് ഇനി നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോണത്. നിങ്ങളത് കാണുക, കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. വീട്ടില് കള്ളം കയറാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. നമ്മുടെ വാതിലൊക്കെ ഒന്ന് കുത്തി പൊളിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ താഴെട്ട് പൂട്ടിയ താഴൊക്കെ കുത്തി പൊളിച്ചിട്ടുണ്ട്. താഴില്ലല്ലോ അല്ലേ ഇവിടെ ആയിട്ട്. അല്ലേ ഗോൾഡൊക്കെ ഉണ്ടല്ലോ, വർഷമൊന്നുമില്ലല്ലോ. അല്ല, അകത്തേക്ക് കയറാൻ ശ്രമിച്ചു, ഒരുപാട് ശ്രമിച്ചു, പക്ഷെ നടന്നിട്ടില്ല. നമ്മുടെ ലോക്കലും പോയിട്ടില്ലല്ലോ. അല്ലേ, അപ്പൊ കൊറേ ട്രൈ ചെയ്തിട്ടുണ്ട്. ക്യാമറയിലേക്കാ ഉണ്ട്, അന്ന് ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ആ സൈഡ് പോകണം. അല്ല, അപ്പുറ സൈഡിലെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മള് മേളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാ, വീടിന്റെ മേളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാ. ഇതേതോ ലോക്കൽസ് കള്ളന്മാരാണ്. കാരണം എന്താ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പൊളിക്കുക, പൊളിച്ച് കയറിയാ. ഇതില് പൂട്ടിയല്ലോ, പാടുണ്ട്, പൊട്ടിച്ചെറുന്നുണ്ട്. മേളിച്ച് നോക്കട്ടെ, മേലെന്താ അവസ്ഥ നോക്കട്ടെ. താഴേക്ക് പോയി. മേളിലത്തെ ഡോറൊക്കെ ചെക്ക് ചെയ്താ. ബാക്കിയല്ലേ ഓക്കെ അല്ലേ, കേറാൻ പറ്റിയിട്ടില്ല. ഇവിടെയൊക്കെ ഈ ഡോറിനൊക്കെ എന്തൊക്കെയാ പറ്റുന്നോ നോക്കട്ടെ, ട്രൈ ചെയ്തിട്ടുണ്ടെന്ന്. ഇല്ലല്ലോ, ആ സൈഡിൽ നോക്കി. ഏതോ ലോക്കൽസ് ടീമുകളാണ്. ഇവിടെ ഇല്ല, ഇവിടെ ശ്രമിച്ചിട്ടില്ല. ഞാൻ ബാൽക്കണി കൂടെ നോക്കട്ടെ. അപ്പൊ ഏതോ ലോക്കൽ ടീമുകളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ. എന്തായാലും സി സി ടി വി ഒക്കെ ഒന്ന് ഫുള്ള് ചെക്ക് ചെയ്യാണ്ട്. നമ്മുടെ വീടിന്റെ കിച്ചന്റെ സൈഡാണ് ഇവിടെ ആയിട്ട്. ഓൾറെഡി ഇവിടെ നടന്ന കാൽപ്പാടുകളൊക്കെ ഉണ്ട്. അതായത് ഇവിടെ കിടന്നൊന്ന് ഇന്ന് വെളുപ്പിന് അല്ലെങ്കിൽ രാത്രി ആയി ഇവിടെ കിടന്ന് പരിങ്ങിയ കാൽപ്പാടുകളുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ട് കള്ളം കയറിയേക്കണത്. ഈ മതിലി ചവിട്ടി കയറേണ്ട കാൽപ്പാടും ഉണ്ട്. ഈ രണ്ട് കാൽപ്പാട് ഇവിടുന്ന് ചവിട്ടിയാണ് കയറിയത്. കാരണം പുള്ളിക്ക് കള്ളൻ അറിയാം ഈ ഒരു ഭാഗത്ത് സി സി ടി വി ക്യാമറ ഒന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ധൈര്യത്തോടെ ഇതുവഴി കയറിയേക്കണത്. നമ്മുടെ ഫ്രണ്ടിലും അപ്പുറ സൈഡിലും ബാക്ക് സൈഡിലും ഒക്കെ സി സി ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അതുകൊണ്ട് സി സി ക്യാമറയുടെ പോയിന്റ് ആണത്. അതൊന്ന് സൂം ചെയ്തിട്ട് 3x സൂം ചെയ്യുന്നു. സി സി ക്യാമറയുടെ പോയിന്റ് ആ ഒരു കണക്ഷൻ നമ്മള് കൺസീൽഡ് ചെയ്ത് ലൈൻ ഇട്ടപ്പോൾ തന്നെ അത് ബ്രേക്ക് ആയിപ്പോയി. അത് പിന്നീടാണ് നമ്മൾ അറിയണത്. അതുകൊണ്ടുതന്നെ നമുക്ക് ഇവിടെ ഈ സൈഡിൽ ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അത് ബ്രേക്ക് ആയി പോയിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാനിപ്പോൾ സി സി ടി വി ആൾക്കാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ വന്നിട്ട് അതല്ലാണ്ട് തന്നെ ക്യാമറ എന്തായാലും പുറത്തു കൂടെ കൺസീൽഡ് അല്ലാണ്ട് പുറത്തു കൂടെ തന്നെ വലിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കള്ളൻ ഇനിയും വരാൻ ചാൻസ് ഇല്ല. ഇനിയും കുറച്ചും കൂടെ ബലമായിട്ടുള്ള ആയുധമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഈ രണ്ടു മൂന്ന് സ്ഥലത്ത് എക്സ്ട്രാ ഞങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഞങ്ങൾ പറയണില്ല. ഇത് മെയിനായിട്ട് എന്താണ് ഈ കള്ളം വരാൻ റീസൺ ഒന്നുകൂടെ ഉണ്ട്. നമ്മൾ എവിടെ പോയാലും നമ്മൾ ഈ വ്ളോഗിൽ വ്ളോഗിലൂടെ നമ്മൾ പറയുന്നുണ്ട് ഇന്ന സ്ഥലത്ത് പോണേണ് ഇത്ര ദിവസത്തേക്ക് ഉണ്ടാകില്ല എന്നൊക്കെ. അപ്പൊ വീഡിയോസ് കാണുന്ന കള്ളനും കൂടെയാണ്. പിന്നെ കള്ളനൊരു പ്രൊഫഷണൽ അല്ല, ഒരു ലോക്കൽ കള്ളൻ. കാരണം ഒരു പ്രൊഫഷണൽ കള്ളനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അകത്ത് കയറിയേനെ അതിന്റെ ഉള്ളിൽ സാധനങ്ങളും കൊണ്ടുപോയനെ. പക്ഷേ ഇത് ഏതൊരു ലോക്കൽ രണ്ടെണ്ണം അടിച്ച് എന്തെങ്കിലും കിട്ടിയ കൈ എടുത്തിട്ട് പോകാനുള്ള മൈൻഡ്. പക്ഷെ
ഒരു കള്ള ആ കള്ളം മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറ ഇല്ലെന്നുള്ള ധൈര്യത്തിൽ ഇതിൽ കൂടെ മതിൽ ചാടി കയറിയാണ്. ബാക്കി എല്ലാ ഭാഗത്തും ക്യാമറ ഉണ്ട്. പക്ഷെ ആ കള്ളനീ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ ക്യാമറ വെക്കാൻ പ്ലാൻ ഉണ്ട് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ തന്നെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവിടുന്ന് റിട്ടേൺ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സി ഐ സാറ് വന്നിട്ട് വിളിക്കാന്നാണ് പറഞ്ഞത്. സി ഐ സാറ് വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ സംഭവം അകത്ത് കയറിയില്ല, നമ്മുടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനൊരു ശ്രമം നടന്നത് നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യണത് നല്ലതാണ്. കാരണം ഇനിയൊരു അവസരത്തിൽ അവർ വന്ന് അതൊക്കെ കുറച്ച് കയറി എന്തെങ്കിലുമൊക്കെ കട്ടണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഇതിനു മുമ്പും ഇങ്ങനെ സംഭവിച്ചായിരുന്നു സാറെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞതല്ലാണ്. അതുകൊണ്ടിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സി സി ടി വി ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്തായാലും എൻ്റെ ലൈഫിൽ ഞാൻ രണ്ടു മൂന്ന് വീടുകൾ ഇതുപോലെ വാങ്ങി താമസിച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു അനുഭവം, എൻ്റെ വീട്ടിൽ കള്ളൻ കയറുന്ന ഒരു അനുഭവം. പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പോയപ്പോഴേ നമുക്ക് പോയപ്പോ അതിന്റെ അടിയിൽ കറക്റ്റ് ഒരു കമന്റും ഉണ്ടായിരുന്നു, ആ കള്ളന്മാർക്ക് സുഖമല്ല ബഷീക്കൊരു കമന്റ് ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ആളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അറിയിക്കും, കാരണം അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ഞാൻ ഈ ഗ്രില്ലില് ഒരു താഴെട്ടിട്ടുണ്ടായിരുന്നു, കള്ളൻ ആ താഴം കൊണ്ടാണ് പോയേക്കണത്. പറമ്പിലോട്ട് ഇറങ്ങിട്ട് ഉണ്ടാകണം, കൈപ്പാട് കിട്ടണ്ടല്ലാന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോ എക്സ്ട്രാ ഇവിടെ ഉള്ള ക്യാമറ മാത്രമല്ലാതെ എക്സ്ട്രാ ഹിഡൻ ആയിട്ടും കുറച്ച് സ്ഥലത്ത് വെക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞുതരൂല, ഹിഡൻ ക്യാമറ അത് പറഞ്ഞുതരൂല, അത് എവിടെയെന്ന് പറഞ്ഞുതരൂല. ഓൾറെഡി നമ്മൾ ഇവിടെ ക്യാമറ സെറ്റ് ചെയ്തേക്കണേ ഫ്രണ്ടിൽ. മേളിലും പല ഭാഗങ്ങളിലും നമ്മള് കംപ്ലീറ്റ് സെറ്റ് ചെയ്യാനുള്ള നമുക്ക് ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട്. പല ആവശ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ. അതിൽ വീഡിയോസ് നമ്മൾ പറയുകയും ചെയ്യും, ആ പറയാണ്ടിരിക്കാനും വഴിയില്ല. എന്തായാലും നമ്മൾ അപ്ഡേറ്റ്സ് കറക്റ്റ് അറിയിക്കണോണ്ട് നമുക്ക് ഇതെല്ലാം പറഞ്ഞേ പറ്റുള്ളൂ. സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, ഇനിയിപ്പോ എക്സ്ട്രാ ഒന്നും കൂടെ ആക്കണേ ഞങ്ങൾ. അപ്പൊ ഒന്നും കൂടെ നമുക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ സി സി ടി വിയിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്, സി സി ടി വിയിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. ആ സി സി ടി വിയുടെ ആൾക്കാരൊക്കെ വരും. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഇപ്പൊ ചെക്ക് ചെയ്യണ്ടല്ലോ, അവര് വന്നിട്ട് അവര് മൊത്തത്തിൽ ഒന്ന് നോക്കിക്കോളും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പോലീസുകാരും വരും. ഇതുണ്ടല്ലേ ഈ ഒരു സൈഡും കാർപോറേഷന്റെ ഈ ഒരു സൈഡും നമ്മൾ ക്യാമറ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീടിന്റെ സിറ്റ് ഔട്ടിലും നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആകെ പണി കിട്ടിയത് ആ ആ കിച്ചൺ ഭാഗത്തുള്ള ആ ഒരു കണക്ഷനാണ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബ്രേക്ക് ആയി പോയത്. ഉണ്ടല്ലേ സിറ്റ് ഔട്ടിലും നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഈ കാർപോറേഷനും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ ഈ കാർപോറേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീടിന്റെ ബാക്ക് സൈഡ് ഉണ്ട്. അതുകൊണ്ട് വീടിന്റെ ചുറ്റോട് ചുറ്റും സെറ്റ് ചെയ്യാം. ആകെ ഒരൊറ്റ പ്രോബ്ലം വന്നത് അപ്പുറ സൈഡ് സെറ്റ് ചെയ്യാനാണ് ചെറിയൊരു പ്രശ്നം വന്നത്. കാരണം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്നൊക്കെയുള്ള ഫുൾ വ്യൂ കിട്ടും. അപ്പുറ സൈഡിലെ കണക്ഷൻ മാത്രമാണ് ബ്രേക്ക് ആയി പോയത്. എന്തായാലും ഇന്ന് തന്നെ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. അതുകൂടാണ്ട് എക്സ്ട്രാ കുറച്ച് ക്യാമറകളും നമ്മൾ സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് മുകളിലൊക്കെ. എന്താ വെച്ചാൽ ഇങ്ങനെ വീടുണ്ടെങ്കിൽ അത് ശരിയാവൂല, അതുകൊണ്ടിട്ട് ഫുള്ള് ക്യാമറ സെറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഏതെങ്കിലും പെട്ടിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഏതെങ്കിലും ക്യാമറ പെട്ടിട്ടുണ്ടോ നോക്കാം. ഗൈസ് ഞങ്ങൾ ഇത് അടുത്തൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് സോനു കണ്ടത്. നമ്മുടെ ഇത് കള്ളന്റെ അംഗങ്ങൾ കഴിഞ്ഞിട്ടില്ല, വേറെ സംഭവം ഉണ്ടായത് അവിടെ ഇവിടെ കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ച് ജനല കുത്തി എടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ കുത്തി എടുത്ത് അതിന്റെ ലോക്കൊക്കെ ഇളക്കി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. കമ്പി വാളിന് അറുത്തിട്ടുണ്ട്. കണ്ടാ കമ്പി എന്തോ ഉള്ളിൽ ചുറ്റി എന്തോ വെച്ചിട്ട് കമ്പി കുത്തി പൊട്ടിച്ചിട്ടുണ്ട്. അത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയണം. ഇനി എന്തൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയണം. ഇവിടെ സി സി ടി വി ഓൾറെഡി സെറ്റ് ചെയ്യേണ്ടത്. എന്തായാലും സി സി ടി വിയിൽ കള്ളം കുടുങ്ങിയിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട് ഉറപ്പായിട്ട്. സി സി ടി വിന്റെ ആൾക്കാർ വന്ന അപ്പൊ തന്നെ നമ്മൾ ഇതിന്റെ ബാക്കപ്പ് ഫയൽ എടുക്കും. പക്ഷേ കണ്ടാ കമ്പി കുത്തി പൊളിച്ചിട്ടിരിക്കണേ. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ ഒന്നും കൂടെ എനിക്കൊന്ന് വിളിക്കാനുണ്ട്. ഇത്രയും കാര്യം ഇതും കൂടെ ഒന്ന് പറയാനുണ്ട് എനിക്ക്. കാരണം ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെ വണ്ടി കയറാൻ വേണ്ടി ഇപ്പൊ നോക്കിയപ്പോഴാണ്. ഇനിയിപ്പോ എന്തൊക്കെ ഇനി വേറെ ഒപ്പിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇനി മെയിനും കുറച്ച് കാര്യങ്ങളോട് നോക്കാനുണ്ട്. ഒന്ന് ചുറ്റോട് ചുറ്റും നടന്ന് നോക്കാനുണ്ട്. സോനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചേ.
ബാക്ക് സൈഡിലൊക്കെ എന്തെങ്കിലും മറുപടി ഒപ്പിച്ചിട്ടുണ്ടോ എന്നറിയില്ലല്ലോ. ബാക്ക് സൈഡില് അവിടുത്തെ ഉണ്ടെങ്കിൽ ക്യാമറ ഉണ്ട്. എന്തായാലും ആ ഒരു ക്യാമറയിൽ ആള് കേട്ടിട്ടുണ്ടാവും. ബാക്കിൽ വന്നേക്കണ. പക്ഷെ അവിടെ വന്ന് ക്യാമറ പെട്ടെന്ന് അത് ലോകം മണ്ടറായിരിക്കണം. കണ്ടില്ലേ, ഇതാണ് ഇവിടെ പറ്റിയ മിസ്റ്റേക്ക്. ഇവിടെ നമ്മള് ഈ ഒരു കേബിളാണ് ബ്രേക്ക് ആയിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് എന്തായാലും നമ്മള് പുറത്തു കൂടെ ആണെങ്കിലും നമ്മൾ അതിന്റെ ലൈൻ വലിച്ചിട്ട് ക്യാമറ ഇവിടെ സെറ്റ് ചെയ്യണം. ഇതുണ്ടല്ലോ, ഇവിടുന്ന് ഇവിടുന്നുള്ള വ്യൂ ഒക്കെ ആ കാണുന്ന ക്യാമറയിൽ എന്തായാലും ഉണ്ടാവും. എന്തായാലും ഇനി കള്ളൻ ഏത് രൂപത്തിലേ വന്നേക്കണമെന്ന് അറിയില്ല. അത് സി സി ടി വി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ ഏത് രൂപത്തിലാണ് കള്ളൻ വന്നേക്കണെന്നുള്ളത്. ഈ ക്യാമറയിൽ പെട്ടിട്ടുണ്ടാവണം. എന്തായാലും നോക്കട്ടെ. ഇത് ഈ ചെല്ലൊക്കെ ഒന്നും പ്രശ്നമില്ല അല്ലേ. അല്ല കുത്തിയെടുക്കാൻ നോക്കിയിട്ടില്ല, ആ സൈഡ് മാത്രം കുത്തിയെടുക്കാൻ നോക്കിയേക്കണ. പറ്റില്ല, അതിന്റെ ഇളക്കമുണ്ടല്ലോ ചെറുതായിട്ട്. നോക്കാം എന്തായാലും. ഇനിയിപ്പോ നമുക്കിപ്പോ എന്തായാലും നമ്മുടെ ഷോപ്പിംഗ് കിടക്കട്ടെ. അപ്പൊ ഗൈസ് നിങ്ങളെ ഓരോ നായിട്ടാണ് അറിയിപ്പോ കാണണ ഓരോ നായിട്ട് അറിയിച്ചോണ്ടിരിക്കണേ. എന്റെ എന്തോ ഒഴിച്ചിട്ടുണ്ട് അല്ലേ, എന്തോ ലിക്വിഡ് പോലെ എന്തോ സാധനം, എന്തോ ലിക്വിഡ് പോലെ എന്തോ സാധനം ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഒരേന്ന് കാണുന്നോറുമാണ് നിങ്ങളെ ഓരോ വീഡിയോസ് ആയിട്ട് നമ്മളിങ്ങനെ എടുത്തെടുത്ത് അറിയിച്ചോണ്ടിരിക്കണം. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഫാമിലിയായിട്ട് ഷോപ്പിംഗ് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഇതെല്ലാം കണ്ടത്. ആ ജനലിന്റെ അവിടെ ആയിട്ട് കുത്തിപ്പൊളിച്ചിട്ടൊക്കെ കണ്ടത്. അപ്പോൾ ഫാമിലിയായിട്ട് ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടിരിക്കുന്ന ടൈമിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പോലീസുകാരൻ കൂടെ വന്നിട്ടിരിക്കുന്നത് നോക്കാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ അവരെല്ലാവരും അവിടെ ഫുഡ് കഴിച്ചിട്ടിരിക്കണം. അവർ കഴിഞ്ഞിട്ടുള്ള ഞാൻ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ കഴിക്കൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. എന്തായാലും അവിടെ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണം ഡീറ്റെയിലായിട്ട് എന്താണ് അവർ പറയണമെന്നൊന്ന് നോക്കാം. ഗൈസ് അങ്ങനെ പോലീസുകാർ വന്ന് അവര് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്തു, അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. സി സി ടി വി ഒന്ന് നോക്കാനാണ് പറഞ്ഞേക്കണത്. അത് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ആളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ അതിൻ്റെ തുടർന്ന് എന്താ നടപടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവർ.
അപ്പൊ നമുക്ക് ഈ സി സി ടി വി സെറ്റ് ചെയ്തവരെയാണ് വിളിച്ചിട്ട് ഇവരൊക്കെ കിട്ടാത്തത്. കാരണം രാവിലെ വിളിച്ചിട്ട് കിട്ടി അവർ, എന്നിട്ട് വരാൻ ഉച്ചക്ക് മുമ്പായിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. കുറച്ച് നേരത്തെ മുമ്പ് വിളിച്ചപ്പോഴത്തേക്ക് അവർ ബിസിയാണെന്ന് തോന്നുന്നു, കിട്ടിയിട്ടില്ല. മിക്കവാറും ഇന്ന് തന്നെ വരുമായിരിക്കും. അങ്ങനെ വന്ന് അതിന്റെ ബാക്കപ്പ് എടുത്ത് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ഏതെങ്കിലും പെട്ടെന്നുണ്ടോന്നുള്ളത്. പെട്ടെന്നുണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിന് ആ ടൈമിൽ ഇനി അവര് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണോ അറ്റംപ്റ്റ് നടത്തിയത് എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ട്. പക്ഷെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താലും ഇൻവെർട്ടർ ലൈൻ ചിലപ്പോ കണക്റ്റഡ് ആയിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇൻവെർട്ടർ ലൈൻ ആണെന്നാണ് എന്റെ ഒരു ബലമായ വിശ്വാസം. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താലും അത് വർക്കാവും. അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ട് അന്ന് ഞാൻ. എന്നാലും ചെറിയൊരു ഡൗട്ട് ഉണ്ട്, അത് ഇലക്ട്രീഷ്യൻ വിളിച്ചൊന്ന് ചോദിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ എന്തായാലും ബാക്കി അപ്ഡേഷൻസ് ഞാൻ അറിയിക്കാം. ഇപ്പൊ ഫാമിലിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം, അവര് റെസ്റ്റോറന്റിൽ ഫുഡ് കഴിച്ചിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. നല്ലൊരു പണി കിട്ടി. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സി സി ടി വി എല്ലായിടത്തും കണക്ട് ചെയ്തായിരുന്നു. പക്ഷെ നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും കഴിഞ്ഞ May 17 മുതൽ ഈ ലൈൻ ലൂസ് ആയി കിടങ്ങണായിരുന്നു. ഈ ലൈൻ ലൂസ് ആയി കിടങ്ങുന്നുണ്ടെങ്കിൽ May 17 മുതൽ നമ്മൾ ഇന്നലെ രാത്രി വരെ ഈ സംഭവം ഒന്നും റെക്കോർഡില്ല, വെറുതെ ആയിപ്പോയി. അതായത് ഇപ്പൊ എല്ലാവരും വീട്ടിലും സി സി ടി വി ഉണ്ടാവും. എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിത് ഫിറ്റ് ചെയ്ത് എവിടെയെങ്കിലും ക്യാബിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് മാറിയിരിക്കും, നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും കാരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനോ പിടിക്കാനോ എന്തെങ്കിലും പ്ലഗ് പോയിന്റ് കുത്താനോ എന്തിനെങ്കിലും ശ്രമിക്കുമ്പോഴത്തേക്കും ഈ ലൈൻ അറിയാണ്ട് പതുക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഈ സംഭവം ലൂസായി പോകും. അങ്ങനെ മിക്കവാറും വീട്ടിൽ ലൂസായി കിടക്കുന്നതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എമർജൻസി അർജൻറ്റ് ഒരു ആവശ്യം വന്ന് നമ്മൾ ബാക്കപ്പ് എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് വേണ്ട സാധനം അതിൻ്റെ അകത്ത് ഇല്ല. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ച് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വേണ്ട സാധനമില്ല, എന്നാലും നമ്മളിപ്പോൾ രണ്ടാമത് റീകണക്ട് എല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. മൊബൈലിലേക്ക് കണക്ട് ചെയ്യാനുള്ള പരിപാടിയിലേക്കാണ് ഇപ്പോൾ ചെയ്തിട്ടിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ എക്സ്ട്രാ ഒരു യൂണിറ്റും കൂടെ നമ്മൾ മുമ്പ് ഷോപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ യൂണിറ്റ് ഉണ്ട്, അതും വീടിൻ്റെ മേളിലും നമ്മുടെ റോഡ് സൈഡ് ആയിട്ടും വീടിൻ്റെ ചുറ്റോട് ചുറ്റും സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിരിക്കും. അപ്പൊ കഴിഞ്ഞ ക്ലിപ്പിംഗ്സ് നിങ്ങൾ ഇന്നലെ വരെയുള്ള ക്ലിപ്പിംഗ്സ് ആണ് കാണിച്ചത്. അതെല്ലാം ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. ഇന്നിപ്പോ ഓണത്തിന്റെ പരിപാടി ആയിട്ട് നമ്മുടെ കസിൻസും ഫാമിലി എല്ലാരും വന്നിട്ട് നല്ല തിരക്കിലാണ് എല്ലാരും. എല്ലാരും കൂടെ എത്തി. അപ്പൊ ഇന്നാണ് ഇവര് ഫ്രീ ആയത്. അപ്പൊ ഇന്നത്തെ ദിവസം ഇവര് വന്ന് ഇതുപോലെ ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ഓൾറെഡി ഇന്നലെ രാത്രി തന്നെ എനിക്ക് മനസ്സിലായി ഈ സംഭവം. ഞാൻ ഒന്ന് തുറന്ന് എന്നെ ഹാർഡ് ഡിസ്ക് കോപ്പ് ചെയ്യാൻ പറ്റിയ രീതി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ പ്ലഗ് പോയിന്റ് ഇങ്ങനെ പിടിച്ച് അപ്പൊ തന്നെ എന്റെ കയ്യിലേക്ക് പോകണം. അപ്പൊ എനിക്ക് മനസ്സിലായി ഒന്നും കിട്ടിയിട്ടില്ല, സി സി ടി വി അമ്മിച്ച് വെറുതെ ആയിപ്പോയി എന്നുള്ളത് മനസ്സിലായി. കുഴപ്പമില്ല, ഇനിയിപ്പോ എന്തായാലും നമ്മള് ഇതൊക്കെ ഒരു അനുഭവമാണ് ലൈഫിൽ. ഇനിയിപ്പോ നമ്മൾ എപ്പോഴാണെങ്കിലും ശ്രദ്ധിക്കും. ഇപ്പൊ നമ്മൾ പുറത്ത് പോയാൽ പോലും ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എല്ലാം കറക്റ്റ് കണക്റ്റഡ് ആണോ എന്ന് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇനി നമ്മൾ പുറത്താണെങ്കിലും നമ്മൾ പോവുള്ളൂ. എന്തായാലും ഇനിയിപ്പോ നടന്നൊക്കെ നടന്നു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, അവരെയും ഈ കാര്യം അറിയിക്കണം, ഒന്നും റെക്കോർഡല്ല എന്നുള്ള അറിയിക്കണം. അവർ ബാക്കിയുള്ള എന്താ അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അവർ മാക്സിമം ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒന്നും പോയിട്ടില്ല വീട്ടിൽ നിന്ന്, അകത്തേക്ക് കയറാനും പറ്റിയിട്ടില്ല. അതുകൊണ്ടിട്ട് എന്താ പറയാ, അൽഹംദുലില്ലാഹ് എന്ന് പറയാം. അതെ അതെ, ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് സീറ്റ് ഔട്ട്, വീടിന്റെ ബാക്ക് സൈഡ് ഈ കാർ പോർച്ച്, ഫോർച്ചൂണറിന്റെ കാർ പോർച്ച്, താറിടുന്ന സൈഡ്, ആകെ ഇല്ലാത്തത് നമ്മുടെ ആ കിച്ചൺ സൈഡാണ്. ആ കിച്ചൺ സൈഡും കൂടെ നമ്മളത് മെയിൻ നമുക്ക് ചെയ്യാനുണ്ട്. അതുകൂടാതെ വീടിൻ്റെ മേൽഭാഗങ്ങൾ ചുറ്റോട് ചുറ്റും പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ റോഡ് സൈഡൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടെ സെക്യൂരിറ്റി ഒന്നും കൂടെ നമ്മൾ സ്ട്രോങ് ആക്കാനോ ഉദ്ദേശിക്കുന്നത്. പറ എന്താണ് നിങ്ങൾക്ക് കള്ളൻ കയറിയതിനെ പറ്റി പറയാനുള്ളത്? എനിക്ക് കുറച്ച് പേടിയുണ്ടോ? ഞാൻ ഫസ്റ്റ് ചോദിക്കണം, പേടിയില്ല? ഞാൻ പലതരം ട്രിക്കുകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാനെന്തോ വരട്ടെ, ഇവിടെ എന്തെങ്കിലും ജോലി എന്ന് ചോദിക്കണം. പലത് പണി കൊടുക്കണത് ഇൻട്രോഡേഴ്സും വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് അതിന്റെ അവസാനം ചോദിക്കണം ഇവിടെ അവിടെ കഴിക്കുന്നത് ആ പടം. നമ്മള് രണ്ടു ദിവസം ഒരു മൂവി ഉണ്ടാവുന്നല്ലേ മകൾ എന്ന് പറഞ്ഞ മൂവിയില് കള്ളനെ കൊടുക്കാൻ വേണ്ടി, പക്ഷെ അതൊക്കെ റിയൽ ലൈഫിൽ നടക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പറക്കാൻ പറ്റില്ല. പക്ഷെ ഇതില് കിട്ടാത്തതിന് നമ്മൾ കുറച്ചായിരിക്കണായിരുന്നു, വി വേർ സോ കെയർലെസ്.
കെയർലെസ് ആക്കി വിട്ടു. എന്താ വെച്ചാൽ നമുക്ക് അത്ര കെയർലെസ് ആക്കി വിടാൻ മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ താമസിച്ച വീട്ടിലൊന്നും ഇതുവരെ കള്ളം കയറിയിട്ടില്ല. അപ്പോൾ സി സി ടി വി പിന്നെ നമ്മളൊരു പേരിന് വേണ്ടി വെച്ചു, ജസ്റ്റ് ഒന്ന് ചുറ്റുപാടൊന്ന് നമുക്ക് നമ്മളില്ലാത്ത ടൈമിൽ അറിയാൻ വേണ്ടി. പക്ഷെ കള്ളം കയറുന്നു ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു എന്ന ദേവസ്ഥമുണ്ട്, കള്ളം പറഞ്ഞിട്ട് ക്ഷണക്കെട്ട് തന്നിട്ട് അപ്ലിക്കേഷൻ ഇട്ടിട്ടല്ല വന്ന് കയറുന്നത്, അത് വേറെ വിഷയം. അങ്ങനെ പറയുമ്പോ അങ്ങനെ പറയണ്ടത് കേറാൻ ചാൻസ് ഉണ്ട്. ഈ ഏരിയയിൽ അങ്ങനെ പറഞ്ഞ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ എന്നാലും ഇപ്പോഴും ഞാൻ പറയണേ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള, നല്ല കംഫുൾ ആയിട്ടുള്ള, നല്ല അടിപൊളി ഏരിയ ആണ്. ഏരിയക്ക് ഒന്നും ഞാൻ ഒന്നും പറയണില്ല. പിന്നെ നമ്മളിവിടെ ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് വന്ന വന്നാണ്. പിന്നെ ഇന്ന് സി സി ടി വി ചെക്ക് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായത് ആ സി സി ടി വി വർക്കിംഗ് അല്ലെന്ന് അവര് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം നൈറ്റ് വരുമ്പോഴത്തേക്കും വർക്കിംഗ് ആണെങ്കിലേ നൈറ്റ് വിഷനിൽ അവിടെ ആയിട്ട് ലൈറ്റ് തെളിഞ്ഞു കിടക്കും. അതെ, അതുകൊണ്ടിട്ടാണ് ആ ക്യാമറയുടെ അടിയിൽ തന്നെ ഇരുന്നിട്ട് അവർ ആ വിൻഡോ കട്ട് ചെയ്യാൻ ശ്രമിച്ചത്. ആ അത് വർക്കിംഗ് അല്ലെന്നുണ്ട്. പക്ഷെ വേറെ സംഭവം, നമ്മുടെ ഫോർച്യൂണറോ അല്ലെങ്കിൽ മുമ്പത്തെ ജി ടി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അകത്ത് അതിലെ ക്യാമറ എല്ലാം റെക്കോർഡാകുന്നതന്നെ. പക്ഷെ നമ്മളെ ആറിൽ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ടാകും, സി സി ടി സെറ്റ് ചെയ്തിട്ടുണ്ടാകുന്നില്ല. അത് ചെറിയൊരു ഫോൾട്ട് ടൈപ്പ്, അത് സെറ്റ് ചെയ്യാറുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തുമ്പ് നമുക്ക് കിട്ടിയാൽ പക്ഷെ ഓക്കെ, കുഴപ്പമില്ല. ഇത് ലൈഫിലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അവരവരുടെ സി സി ടി വി യൂണിറ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യണം. എവിടെയെങ്കിലും നമ്മൾ പുറത്തു പോകുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ കണക്ഷൻ എല്ലാം ഒക്കെയാണോ വർക്കിംഗ് ആണോന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പുറത്തേക്ക് പോകാൻ. ഇതിപ്പോ ഞങ്ങൾക്കുള്ള ഒരു അനുഭവം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുള്ളൂ. കാരണം നമ്മളെല്ലപ്പോഴും അലേർട്ട് ആയിരിക്കണം. കള്ളൻ ഒരിക്കലും ദേ നാളെ ഞാൻ വീട്ടിൽ വന്ന് കയറി വിട്ടാ എന്ന് പറഞ്ഞിട്ടല്ല വേണ്ടത്, പ്രതീക്ഷിക്കാത്ത ടൈമിൽ തന്നെ ആയിരിക്കും വേണ്ടത്. അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര പാനിക്കാണ്, പിള്ളേർക്ക് നല്ല പേടിയുണ്ട്. സുരു ആണെങ്കിലും സൈവും ആണെങ്കിലും സൈവിലൊന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലെ പേടിയാണ്, നല്ല പേടി. പിന്നെ സുനുവിനാണെന്നുണ്ടെങ്കിലും നല്ല പേടി, സുനുവും നല്ല അതിനൊക്കെ ഭയങ്കര പേടി പേടി പോലെ. ആ ആ ഇങ്ങനെ ഫുൾ ടൈം ഇപ്പോൾ നമ്മൾ കൂടെ വേണം. പക്ഷെ അത്രമാത്രം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനുള്ള കാര്യം പറയാം, എനിക്ക് എനിക്ക് പേടിയേ ഇല്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്നും കൂടെ വന്നോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇല്ലാത്ത ടൈമിൽ ഇപ്പോഴും വന്ന് എല്ലാ ടൈമിലും വന്ന് കയറിയാണെങ്കിൽ ആ അതൊരു അതും ഒരു എക്സ്പീരിയൻസ് ആണ്. സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ് ആണ്. ഞാനെപ്പോഴും പ്രിപ്പയർ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷെ ഇല്ലെങ്കിലും അപ്പൊ ഗൈസ്, അപ്പൊ ഇനിയുള്ള അപ്ഡേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. പിന്നെ നമ്മള് ഇതല്ലേ ഓണം ഗെയിം കളിക്കാൻ വേണ്ടി എല്ലാം ഫുള്ള് റെഡി ആക്കി ഒക്കെ വെച്ചേക്കണേ. എത്ര സ്ട്രഗിൾ ചെയ്തിട്ടും വേസ്റ്റ് ആണ്. ബിക്കോസ് നമുക്ക് ആരതൊക്കെ കാവൽ വേണോ അതെല്ലാം ഉണ്ട്. ആരുടെയും ഒന്നും വെറുതെ വേണോന്ന് ഇന്നേ വരെ ലൈഫിൽ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് ഞങ്ങളൊക്കെ. നമുക്കൊക്കെ എന്തുണ്ടെങ്കിലും ഞങ്ങൾ അധ്വാനിച്ച് നയിച്ച് തന്നെ എന്താ പറയാ സമ്പാദിക്കണം അല്ലെങ്കിൽ വേണം എന്ന് ചിന്തിച്ച ആൾക്കാർ ആരുടെയും വെറുതെ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ ഇതേപോലെ വെറുതെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് ഒരിക്കലും ആ വെറുതെ ആഗ്രഹിക്കുന്ന ആ മുതൽ കൊണ്ടിട്ടൊന്നും ഒരിക്കലും ലൈഫിൽ അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല. ആ ടൈമിൽ കുറച്ച് സന്തോഷം കിട്ടുമായിരിക്കും, ആ ഇത്ര ലക്ഷങ്ങൾ കിട്ടി അല്ലെങ്കിൽ ഇത്ര ഗോൾഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും അതൊന്നും ശാശ്വതമല്ല, ഒരാൾക്കും ഒന്നിനും ഉപകാരപ്പെടില്ല. എന്താ വെച്ചാൽ ബാക്കിയുള്ളവരുടെ വേർപ്പാണ് അത്. അത് ഒരിക്കലും ബാക്കിയുള്ളവർക്ക് ഒന്നിനും ഉപകാരപ്പെടില്ല. അപ്പൊ കറക്റ്റ് ടൈമിൽ നമ്മൾ ഇവിടെ എത്തിച്ചു, നമ്മൾ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാന്നൊക്കെ അന്ന് ചിന്തിച്ചില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവര് ചിലപ്പോ ഈ ഇതൊക്കെ നോക്കി എല്ലാം സെറ്റ് ആക്കി വന്നായിരുന്നു. കമ്പികളും കട്ടിയും കെട്ടി കയറാനാണ്. പക്ഷെ നമ്മൾ ഒരു ദിവസം മുമ്പ് എനിക്കും തോന്നി അങ്ങനെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോയിലെ ഒരു കമ്പി കട്ടിയത്, പിന്നെ പിറ്റേ ദിവസം അടുത്ത് കട്ടിയത്, അങ്ങനെ കട്ടിയത് കേരളം പ്ലാൻ എന്തോ ആയിരുന്നു. നമ്മളാ കറക്റ്റ് ടൈമിൽ നമ്മൾ എത്തും ടൈമില്. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ അതല്ല അത്ര മറക്കുക, ഇനി ഓണം സെലിബ്രേഷൻ ആണ്. ഒരുപാട് ഗെയിംസ് എന്റെ ചാനലിൽ വരാനുണ്ട്, എല്ലാരും വെയിറ്റ് ചെയ്യാ. അതേപോലെ തന്നെ മറ്റൊരു ചാനലൊക്കെ വരാനുണ്ട്. അപ്പൊ ഇൻഷാല്ലാ. അപ്പൊ ഈ ബ്ലോഗ് മൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോണേ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.